നമസ്കാരം. അനസ്തേഷ്യ നൽകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെറുതും വലുതുമായ ശസ്ത്രക്രിയകൾ ഏതുമാകട്ടെ, അനസ്തേഷ്യ നൽകാതെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. മയക്കിക്കിടക്കുന്ന എന്തോ ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് എന്താണ് അനസ്തേഷ്യ, ഏതൊക്കെ പ്രക്രിയകളിലൂടെയാണ് അനസ്തേഷ്യ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആർക്കും തന്നെ അറിയില്ല. ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗത്ത് വേദന ശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അനസ്തേഷ്യ. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വേദന അറിയാതിരിക്കുന്നതിന് ഈ അവസ്ഥ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ തലച്ചോറിൻ്റെ ചില രോഗങ്ങൾ മൂലം ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഈ അവസ്ഥയുണ്ടാക്കുന്ന പ്രക്രിയയ്ക്കും അനസ്തേഷ്യ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അനസ്തേഷ്യ നൽകിയാൽ പേശികൾക്ക് പൂർണ്ണമായ അയവും ശക്തിക്ഷയവും ഉണ്ടാകുന്നു. അനസ്തേഷ്യ നൽകുന്ന ഡോക്ടറെ അനസ്തെറ്റിസ്റ്റ് അഥവാ അനസ്തേഷ്യോളജിസ്റ്റ് എന്നും അനസ്തേഷ്യ ഉണ്ടാക്കുന്ന ഔഷധങ്ങളെ അനസ്തെറ്റിക് ഔഷധങ്ങൾ എന്നും പറയുന്നു. പ്രധാനമായും ശസ്ത്രക്രിയയ്ക്കുള്ള അനസ്തേഷ്യയെ രണ്ടായി തരം തിരിക്കാം, ജനറൽ അനസ്തേഷ്യയും റീജിയണൽ അനസ്തേഷ്യയും. ജനറൽ അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യയിൽ രോഗിയെ പൂർണ്ണമായും അബോധാവസ്ഥയിലെത്തിക്കുന്നു. പേശികളുടെ ചലനശേഷി ഇല്ലാതാക്കുന്നതിലൂടെ വേദനാരഹിതമായ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ശസ്ത്രക്രിയ സമയത്തെ ഓർമ്മകൾ ഉണ്ടാകുന്നില്ല. ശ്വസന പ്രക്രിയ പൂർണ്ണമായോ ഭാഗികമായോ അനസ്തേഷ്യ ഉപകരണം ഏറ്റെടുക്കുന്നു. ഹൃദയത്തിൻ്റെയും മറ്റ് അവയവങ്ങളുടെയും പ്രവർത്തനം ആവശ്യാനുസരണം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹവും പ്രാണവായുവിൻ്റെ അളവും നിലനിർത്തുന്നത് ഈ ഉപകരണം തന്നെയാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർവാവസ്ഥയിലേക്ക് ബോധം തിരിച്ചു കൊണ്ടുവരുന്നു. ദൈർഘ്യമേറിയതും പ്രധാനപ്പെട്ടതുമായ ശസ്ത്രക്രിയകൾക്ക്, അതായത് ഹൃദയശസ്ത്രക്രിയകൾ, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുതലായവയ്ക്ക് ജനറൽ അനസ്തേഷ്യയാണ് സാധാരണയായി ഉപയോഗിക്കാറ്. ജനറൽ അനസ്തേഷ്യയിൽ ശ്വാസകോശത്തിലേക്ക് ഓക്സിജനും മറ്റ് വാതകരൂപത്തിലുള്ള അനസ്തെറ്റിക് ഔഷധങ്ങൾ രോഗിക്ക് നൽകുന്നത് ബോയൽസ് യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ്. ഇത് അനസ്തേഷ്യ ഡോക്ടറുടെ നിയന്ത്രണത്തിലുമാണ്. അനസ്തേഷ്യ മരുന്നുകൾ കൃത്യമായ അളവിൽ ശരീരത്തിലെത്തിക്കുന്നു. അവയുടെ ശരീരത്തിലെ ലഭ്യത ഇളക്കുന്ന ആധുനിക അനസ്തേഷ്യ ഉപകരണങ്ങൾ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതായത് ഹൃദയമിടിപ്പ്, രക്തത്തിലെ ഓക്സിജൻ, ശ്വാസകോശത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ്, ശരീര ഊഷ്മാവ്, ഉറക്കത്തിൻ്റെ തീവ്രത, രക്തത്തിൻ്റെ ഘടന എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഇനി റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യയിൽ രോഗിയുടെ ശരീരഭാഗത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം മരവിപ്പിച്ചിട്ടുള്ള രീതിയാണ് സ്വീകരിക്കുക. ഇവിടെ സുഷുമ്ന നാഡിയിൽ നിന്നും പുറത്തു വരുന്ന നാഡികൾ മുതൽ കൈകാലുകളുടെ വിരലുകളുടെ അഗ്രം വരെ നീണ്ടു നിൽക്കുന്ന നാഡീസഞ്ചയത്തിൽ ഉചിതമായ സ്ഥലത്ത് മരുന്ന് കുത്തിവെച്ച്, അതായത് ലോക്കൽ അനസ്തേഷ്യ എന്നും ഇതിനെ വിളിക്കും, നാഡീ സംവേദനം തടസ്സപ്പെടുത്തി വേദനയില്ലാത്ത അവസ്ഥയും പേശികളുടെ നിശ്ചലാവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ട് വിജയകരമായി ആ ഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾ നടത്താവുന്നതാണ്. ഇതിനായി അൾട്രാസൗണ്ട്, നെർവ് ലൊക്കേറ്റർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ രോഗികളിൽ മൊത്തത്തിലുള്ള മയക്കമോ അബോധാവസ്ഥയോ ആവശ്യമില്ലെങ്കിലും മരുന്നുകളുടെ സഹായത്തോടെ ആവശ്യാനുസരണം ഉറക്കം നൽകാവുന്നതാണ്. അതിനാൽ ജനറൽ അനസ്തേഷ്യ അപേക്ഷിച്ച് റീജിയണൽ അനസ്തേഷ്യയ്ക്ക് വിധേയമാക്കിയ രോഗികൾ വളരെ നേരത്തെ വേദനാരഹിതമായ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നുമുണ്ട്. ഗർഭിണികൾക്ക് സുഖപ്രസവം സാധ്യമല്ലാതാവുന്ന സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയ വഴി കുഞ്ഞിനെ പുറത്തെടുക്കാറുണ്ട്, അതായത് സിസേറിയൻ വഴി. ഇവർക്ക് റീജിയണൽ അനസ്തേഷ്യയാണ് കൂടുതലായും നൽകാറുള്ളത്. അനസ്തേഷ്യ വിദഗ്ധരായ ഡോക്ടർമാർ വൈദ്യശാസ്ത്ര മേഖലയുടെ വളർച്ചയ്ക്ക് അനുസൃതമായി മറ്റടിയന്തര പ്രാധാന്യമുള്ള സേവനങ്ങളും നൽകുന്നുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ, റെസിസ്റ്റേഷൻ ടീം, പെയിൻ ക്ലിനിക്കുകൾ, കാർഡിയാക് കത്തീഡ്രൈസേഷൻ ലാബുകൾ, റേഡിയോളജി പരിശോധനാ ലാബുകൾ, ഇവയിലൊക്കെ അനസ്തേഷ്യ വിദഗ്ധരുടെ സേവനം അനിവാര്യമാണ്. ശസ്ത്രക്രിയ എന്നത് ശരീരത്തിൽ വലിയ അളവിൽ സമ്മർദ്ദമുണ്ടാക്കുന്നൊരവസ്ഥയാണ്. അതിനാൽ തന്നെ ശസ്ത്രക്രിയയുടെ ഗുണദോഷങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം, അനസ്തേഷ്യ നൽകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന ഫലങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവ രോഗികളും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഭാഗമായാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ സമ്മതപത്രം നൽകുന്നത്. ലോക്കൽ അനസ്തേഷ്യ മുറിവിൽ തുന്നലിടുന്നതിനും ചർമ്മഭാഗത്ത് ചെറിയ ശസ്ത്രക്രിയ നടത്തുന്നതിനുമുള്ള അനസ്തേഷ്യയാണ് ലോക്കൽ അനസ്തേഷ്യ. ശസ്ത്രക്രിയ വേണ്ട ഭാഗത്ത് മരുന്ന് കുത്തിവെച്ച് മരവിപ്പിക്കുന്ന ലളിതമായ രീതി. ഈ അവസരത്തിൽ രോഗിക്ക് പൂർണ്ണബോധമുണ്ടായിരിക്കും, എന്നാൽ വേദന അനുഭവപ്പെടില്ല താനും. രോഗികൾ ശ്രദ്ധിക്കാൻ പുകവലി, മദ്യപാനം എന്നീ ശീലങ്ങളുള്ളവർ 6 ആഴ്ച മുമ്പെങ്കിലും അത് നിർത്തിവെക്കണം. ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അനസ്തെറ്റിസ്റ്റിനെ അറിയിക്കണം. ഏതെങ്കിലും മരുന്നുകളിൽ അലർജി ഉണ്ടെങ്കിൽ ആ വിവരം പരിശോധിക്കുന്ന ഡോക്ടറെയും അനസ്തെറ്റിസ്റ്റിനെയും അറിയിക്കുക. ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറോട് നിർബന്ധമായും പറയുക.
അപകടസാധ്യത, ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ആസ്മ മുതലായ രോഗങ്ങളുള്ളവർ, ഹൃദയാഘാതം, പക്ഷാഘാതം, അപസ്മാരം എന്നീ അസുഖങ്ങളുള്ളവർ, മരുന്നുകളോട് അലർജിയുള്ള രോഗികൾ എന്നിവർക്ക് അനസ്തേഷ്യ സമയത്ത് അപകടസാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥകൾ നിയന്ത്രിച്ചിട്ട് വേണം അനസ്തേഷ്യ നൽകേണ്ടത്. എന്നാൽ ചില അടിയന്തര സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ അനിവാര്യമായി വരുമ്പോൾ ഈ അപകടസാധ്യത മുൻകൂട്ടി കണ്ട് തന്നെ അനസ്തേഷ്യ നൽകേണ്ടി വരും. അനസ്തേഷ്യ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഓരോ അനസ്തേഷ്യയും വ്യത്യസ്തവും സങ്കീർണവുമായ ഒന്നാണ്. കാരണം ഓരോ രോഗിയുടെയും രോഗാവസ്ഥയും ശാരീരികാവസ്ഥയും വ്യത്യസ്തമാണ്. ഈ ക്ലേശകരമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക എന്ന കർത്തവ്യമാണ് ഓരോ അനസ്തേഷ്യ വിദഗ്ധന്റെയും മുന്നിലുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.